നമസ്കാരം. മുൻ യു എസ് പ്രസിഡന്റ് ബറാക് ഒബാമ ഒരു ലേഖനത്തിൽ കുറിച്ചു, എല്ലാവരും തുല്യരായിരിക്കുമ്പോൾ നാം എല്ലാവരും കൂടുതൽ സ്വതന്ത്രരാണ്. ഫെമിനിസത്തെ കുറിച്ച് ഇതിലും മനോഹരമായൊരു വാചകം ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ മിഷേലിന്റെ ഭർത്താവ് ബറാക് ഒബാമ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഫെമിനിസത്തിന് പുതിയ മാനം നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഫെമിനിസം എന്നാൽ കുടുംബത്തെ മറന്ന് ക്ലബുകളിലും മറ്റും കറങ്ങി നടക്കുന്ന സൊസൈറ്റി ലേഡിയാണെന്നൊരു ചിന്ത ഒരു കാലഘട്ടം വരെ സമൂഹത്തിൽ ശക്തമായിരുന്നു. കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു പരാതി പോലും കൂടാതെ നടത്തുന്നവർ നല്ല ഭാര്യ, അമ്മ, മരുമകൾ, മകൾ, പദവികൾ സ്വന്തമാക്കുമ്പോൾ പലപ്പോഴും സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന സ്ത്രീകളെ തന്റേടിയായും അഹങ്കാരിയായും ചിത്രീകരിക്കാനാണ് വെമ്പൽ കൊണ്ടിരുന്നത്. അതൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ട് ഒരു ദശാബ്ദത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഫെമിനിസ്റ്റ് എന്നാൽ പുരുഷ വിദ്വേഷികളാണെന്ന ധാരണ പൊതുവിലുണ്ട്. പുരുഷൻ വെറുക്കപ്പെടേണ്ടവരാണെന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമുള്ള ചിന്ത വച്ചു പുലർത്തുന്നവരായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റുകൾക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഈ വിഷയത്തിൽ നടന്ന ഒരു ഗവേഷണ പഠനം സൂചിപ്പിക്കുന്നത് ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധികളിൽ അല്ലെന്നാണ്. ലോകമെമ്പാടുമുള്ള ഡസൺ കണക്കിന് ഗവേഷകർ അടങ്ങുന്ന ആ ഗ്രൂപ്പിനെ നയിച്ചത് സറേ സർവകലാശാലയിലെ എഫ് ഹോപ്കിൻസ് ഡോയൽ, ഓസ്ലോ സർവകലാശാലയിലെ ഐനോ പെറ്റേഴ്സൺ, ക്ലെൻ സർവകലാശാലയിലെ റോബി സട്ടൻ എന്നിവരാണ്. 5 പഠനങ്ങളിലൂടെ അവർ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ അഭിമുഖം നടത്തി. അവരുടെ ഫെമിനിസത്തിന്റെ നിലവാരവും പുരുഷന്മാരോടുള്ള അവരുടെ വികാരങ്ങളും അളക്കുകയും ചെയ്തു. ഇറ്റലി, പോളണ്ട്, യു എസ്, യു കെ എന്നിവിടങ്ങളിൽ 1664 സ്ത്രീകളും ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവിടങ്ങളിൽ 3892 പേരും ഗവേഷണത്തിന്റെ ഭാഗമായുള്ള സർവേയിൽ പങ്കെടുത്തിരുന്നു. ഫെമിനിസ്റ്റുകളായ വനിതകൾക്ക് മറ്റ് സ്ത്രീകളെക്കാൾ പുരുഷവിരോധം കുറവാണെന്ന അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷവും പങ്കുവച്ചത്. 2022 ആഗോള ഇപ്സോപ് സർവേയിൽ 3/1 പുരുഷന്മാരും 5/1 സ്ത്രീകളും ഫെമിനിസം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുവെന്നാണ് അഭിപ്രായപ്പെട്ടത്. 2020 അമേരിക്കയിൽ നടന്ന സർവേയിൽ 45% പേർ ഫെമിനിസം എന്നത് ധ്രുവീകരണമാണെന്ന അഭിപ്രായമാണ് ഉയർത്തിയത്. സൈക്കോളജി ഓഫ് വുമൺ ക്വാർട്ടർലി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഫെമിനിസ്റ്റുകളെ സ്ത്രീത്വമില്ലാത്തവരും മനുഷ്യനെ വെറുക്കുന്നവരും ലെസ്ബിയന്മാരായും കാണുന്നു എന്നാണ്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഫെമിനിസ്റ്റുകൾ പുരുഷന്മാരെ ഇഷ്ടപ്പെടാത്തവരോ പുരുഷ വിരോധികളോ ആയി നിഷേധാത്മകമായി സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടുന്നുവെന്നാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാനും സഹജീവികളോട് സമത്വം എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനും നിരവധി പോരാട്ടങ്ങൾ ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. പ്രതിദിനം സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ചും ആർത്തവത്തെക്കുറിച്ചും പോസ്റ്റ് ഡെലിവറി ഡിപ്രഷനെക്കുറിച്ചും മൂഡ് സ്വിങ്സിനെ കുറിച്ചുമൊക്കെ സ്ത്രീകൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങിയത് വളരെ അടുത്ത കാലത്താണ്. തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തോട് നോ പറയാനുള്ള അവകാശമുണ്ടെന്ന് പലരും തിരിച്ചറിഞ്ഞതുപോലും ഇത്തരക്കാരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ്. പൊളിച്ചെഴുത്തുകൾ നടത്തിയെങ്കിലും പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉള്ളതുപോലെ ചുരുക്കം ചിലർ ഫെമിനിസത്തെ തെറ്റായി ഉപയോഗിക്കുന്നുവെന്നും യാഥാർത്ഥ്യമാണ്. സൗമ്യതയും സമാധാനവും സംബന്ധിച്ച സ്ത്രീ മൂല്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയ്ക്ക് വേണ്ടി വാദിക്കുന്ന സാംസ്കാരിക ഫെമിനിസ്റ്റുകളും പുരുഷന്മാരെ അടിച്ചമർത്തുന്നവരായി കാണുന്ന റാഡിക്കൽ ഫെമിനിസ്റ്റുകളും പുരുഷന്മാരോട് നിഷേധാത്മകത പുലർത്താനും സാധ്യതയുണ്ട്. സ്ത്രീകളുടെ വോട്ടവകാശം, സ്വത്തവകാശം, വൈവാഹിക സമത്വം, ന്യായമായ വേതനം, പ്രത്യുൽപാദനപരമായ സ്വയംഭരണം, തങ്ങൾക്കു നേരെ ഉയരുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുക, നിസ്സഹായരായ സ്ത്രീകളെ ധൈര്യം നൽകി മുൻനിരയിൽ കൊണ്ടുവരിക എന്നിവ ഉറപ്പാക്കുന്നതിനായാണ് ഫെമിനിസം പ്രധാനമായും ഊന്നൽ നൽകിയിട്ടുള്ളത്. ഇതിൽ പലതിലും അവർ വിജയിച്ചിട്ടും അർഹമായ സ്ഥാനം ഇപ്പോഴും സ്ത്രീപക്ഷവാദികൾക്ക് ലഭിക്കുന്നില്ല. വാർത്തയുടെ നിറം തേടി തനി നിറം.